അസ്സലാമു അലൈക്കും. ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എന്താണെന്ന് എല്ലാവരും ചോദിക്കുകയാണ്. സത്യം തന്നെ അറിയുന്നവർക്കറിയാം, പല ഫേക്ക് ന്യൂസും പല വ്യാജ വാർത്തകളെല്ലാം പുറത്തിറക്കി എല്ലാം കണ്ടിട്ട് ചങ്ങായിമാരെല്ലാം വന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറയുമ്പോഴെല്ലാം ഞാൻ കാത്തിരിക്കുകയായിരുന്നു സത്യം തെളിയിക്കാനും പുറത്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പബ്ലിക്കറിൽ ഇത്രയും ക്രൂരമായി എന്നെ മോശമാക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യും, ഇടാതിരിക്കും, അവർ വേറെ ഉദ്ദേശമാണെന്നൊന്നും അറിയില്ല. എല്ലാ എവിഡൻസും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. 7 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 20 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അവരോടൊക്കെ ഒന്നും ചോദിക്കാനുള്ളൂ, ഓരോരുത്തരെയും കണ്ണീർ വീഴ്ത്തിയിട്ടല്ല വാർത്ത വായിക്കേണ്ടതും അത് നിലനിൽക്കുകയും ചെയ്യില്ല. ചങ്കുകുട്ടി പറയാണ്, നിങ്ങൾ എത്ര കാലം ഉണ്ടാവുന്നൊന്നും അറിയില്ല. സത്യം എന്താ പറയുക, എത്ര ആളെ കണ്ണീർ വീഴ്ത്തിച്ച കഥയും ഒരുപാട് അതിനുശേഷം ഒരുപാട് കഥകൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൈസക്കും പണത്തിനും വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, സന്തോഷത്തിനും സമ്മാനത്തിനും. ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. നോർമലി ഒരു ഇതിലല്ല നമ്മൾ ജീവിതം ഉണ്ടായത്. എത്രയായാലും വ്യാജ വാർത്തക്കെതിരെ ഞങ്ങൾ ലീഗലായിട്ട് തന്നെ പുറപ്പെടും എന്തായാലും. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പേരിൽ ഞാൻ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതും ഒക്കെ വെറുതെയാണ്. പക്ഷേ എനിക്കിനിയും എങ്ങനെ ഒന്നും പറയാതിരിക്കാനും ശ്വാസം മുട്ടി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് എന്നാലും റിഫയും സ്നേഹിച്ചവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാധ്യമങ്ങളോട് തന്നെ ഞാനത് പറയും. എന്നെ എൻ്റെ കയ്യിലുള്ള തെളിവെല്ലാം ഞാൻ വെച്ച് തന്നെ കൊടുക്കും. ഞാനിവിടെ വെറുതെ എന്താ പറയുക, വെറുതെ ഇരിക്കുകയാണെന്നും ജനങ്ങളിലേക്ക് സമാധാനം പറയേണ്ടി വരും ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ റിഫ എനിക്ക് ആരായിരുന്നു എന്നുള്ളതും കംപ്ലീറ്റ് തെളിവും ഞങ്ങൾക്കിടയിൽ വില്ലനായി വന്നവരോടും അവരൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പൈസക്ക് വേണ്ടിയിട്ട് കളിച്ചതൊക്കെ നമ്മൾ എന്തായാലും പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. കാരണം പണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ഇത് ഇങ്ങനത്തെ മാതിരി ചെയ്യാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തിട്ട് ഇതാക്കിയിട്ട് ഇനിയും ഇണ്ടാതിരുന്നാൽ എനിക്ക് കയ്യില്ല, എന്നെ കൊണ്ട് പറ്റൂല. പലരും നിരന്തരം എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ച് സത്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഒരു വാക്കിന് എൻ്റെ നിശബ്ദത എല്ലാവരും എന്നെ മുതലെടുക്കുകയായിരുന്നു. ഇനി എന്നെ ബന്ധപ്പെട്ടവരൊക്കെ ഞാൻ അങ്ങോട്ട് ഇനി ബന്ധപ്പെടും ഇൻഷാല്ലാഹ്. എന്തായാലും അമ്മേൻ്റെ ബാക്കിൽ ഒരുപാട് നടക്കുന്നുണ്ട്, ഇതൊന്നും ആരും അറിയില്ല അല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഇത്തിരി ചതികൾക്കിടയിലും ഒരു നിരപരാധീനെയാണ് കുറ്റവാളിയാക്കുന്നത്. ഒരു ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. അതൊക്കെ നമ്മളെന്തായാലും പുറത്തോണ്ടി ഇൻഷാല്ലാഹ്.